ഈ അടുത്ത കാലത്ത് ക്രിസ്ത്യൻ സഭകൾ നടത്തി വരുന്ന വലിയൊരു തട്ടിപ്പാണ് എന്നുള്ളത് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ഒരു വേലൊക്കെ പിടിച്ചു നിൽക്കുന്ന യേശുവിന്റെ, ഉണ്ണി യേശുവിന്റെ ചിത്രമൊക്കെ നമ്മുടെ അപ്പി വഹിച്ചു. നോർമലി മുസ്ലിംസിനെ കയറി ചൊറിഞ്ഞിട്ടാണ് വീഡിയോ ഇടാറുള്ളത്. പക്ഷെ ഇന്നലെ പുള്ളി ക്രിസ്ത്യൻസിനെ കയറി ചൊറിഞ്ഞാണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ കണ്ടാൽ അറിയാം മുസ്ലിംസിനോടുള്ള അത്രയ്ക്ക് ദേഷ്യവും കാര്യങ്ങളൊന്നും ബൈജുവിന് ക്രിസ്ത്യൻസിനോടില്ല എന്നുള്ള കാര്യം. ഏതോ ഒരു വ്യക്തി ബൈജുവിനെ വിളിച്ചിട്ട് ഈ മുസ്ലിംസിനെതിരെയൊക്കെ കുറേ വീഡിയോ ഇടാറുണ്ടല്ലോ, എന്താണ് ഈ ക്രിസ്ത്യൻസിനെതിരെ ഒന്നും പറയാത്തെന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ വെറുതെ ക്രിസ്ത്യൻസിനെ ചൊറിഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുകയാണ്. ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഒട്ടുമിക്ക ചാറൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഗുരുമൂർത്തി, അദ്ദേഹമായിട്ട് ചില സമയത്തൊക്കെ ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ തർക്കം പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇസ്ലാമിന്റെ അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ കൊടും ഭീകരതയെ കുറിച്ചും അവരുടെ മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്തരത്തിലുള്ള സാഹചര്യങ്ങളും അവരുടെ വിശുദ്ധ കിതാബ് എന്ന് പറയുന്ന അതിനുള്ളിലെ കാര്യങ്ങളും ഒക്കെ ഉച്ചത്തിൽ ഉച്ചത്തിൽ പറയുന്നുണ്ടല്ലോ ബൈജുദി. പക്ഷെ നിങ്ങൾ പറയേണ്ടത് അതോടൊപ്പം തന്നെ ഉയർത്തിക്കാട്ടേണ്ട മറ്റൊന്നാണ്, ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ നാട്ടിൽ ക്രിസ്ത്യൻ എന്ന് പറയുന്ന മിഷണറി സംവിധാനം അതല്ലെങ്കിൽ മതം മാറ്റ കേന്ദ്രങ്ങൾ, മതം മാറ്റക്കാർ അവരാണ് ഈ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹിന്ദുസിനെ മതം മാറ്റിയിട്ടുള്ളതും കുടുംബത്തോടെ വേരോടെ മതം മാറ്റിയിട്ടുള്ളതും. അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. മുസ്ലിം മതം മാറ്റത്തെ പോലെ തന്നെ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള അവസ്ഥയിലൂടെ ക്രിസ്ത്യൻ സഭകൾ പല രീതിയിൽ മതം മാറ്റ പരിപാടികൾ ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച വളരെയധികം ഘോരം ഘോരം ഉണ്ടാവാറുണ്ട്. ഞാൻ ആ ഒരു വിഷയത്തിൽ ഞാൻ വല്ലാതെ എടുക്കാത്തത് ആ വിഷയം എടുക്കാത്തത് സത്യത്തിൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. കാരണം ഒരു ക്രിസ്ത്യൻ ഒരു ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ മതം മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും, വിവാഹം കഴിഞ്ഞ് മതം മാറ്റിയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ടി മതം മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും, അവർ ഒരിക്കലും എവിടെയും ഈ വിവാഹം കഴിച്ച ആ യുവതിയെയോ അല്ലെങ്കിൽ ആണാണെങ്കിലാണ് ഇവരെയൊന്നും കൊണ്ടുപോയിട്ട് എവിടെയും ഈ ജിഹാദികൾക്ക് വേണ്ടി പൊട്ടിത്തെറിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന രീതിയിൽ ചെയ്യാറില്ല എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചെയ്യാത്തിടത്തോളം കാലം, അത്ര ക്രൂരത കാണിക്കാത്തിടത്തോളം കാലം അവരെ വിമർശിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു വിഭാഗത്തിലേക്ക് കടക്കാത്തത്. മാത്രമല്ല ഇവിടെ ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം എപ്പോഴോ ഉടലെടുക്കേണ്ടതിന്റെ അനിവാര്യത എത്രയോ വലുതാണ് എന്നുള്ളത് കൊണ്ടും ക്രിസ്ത്യൻ സഹോദരങ്ങൾ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഭാരതത്തിന്റെ സഹായകരമാവുന്ന രീതിയിലേക്ക് അവർ മാറേണ്ടതിന്റെ ആ ആവശ്യകത ഉള്ളത് കൊണ്ടും അവരെ ഞാൻ വിമർശിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ സംഭവത്തിൽ ക്രിസ്ത്യൻസിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ കൂടെ അതിന്റെ ഇടയിൽ കൂടെ ബൈജു മുസ്ലിങ്ങളെ കുറ്റം പറയാം, അല്ലെങ്കിൽ മുസ്ലിങ്ങളൊന്ന് ചൊറിയാൻ വേണ്ടി മറന്നിട്ടില്ല. എൻ്റെ പൊന്നു ബൈജു വെറുതെ ആ ക്രിസ്ത്യൻസിനെ കൂടെ കുറ്റം പറഞ്ഞിട്ട് അവരെ കൂടെ എതിരാക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്ക് ഇവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ ഒന്ന് ഒതുക്കാം, അതിനുശേഷം നമുക്ക് പിന്നെ ക്രിസ്ത്യൻസിനെ ഒതുക്കാം. എന്തായാലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടെ ഒന്നാമതിനെ പറ്റിയൊക്കെ ഇവിടെ ബൈജു വ്യാകുലതപ്പെടുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ കൂടെ ഒന്നും ബോധം വിവരമില്ല ഒരാൾ നിൽക്കാൻ പോകുന്നില്ല. ആകെ കൂടെ ഇവൻ്റെ ഒക്കെ കൂടെ നിൽക്കുന്നത് പറഞ്ഞാൽ ഈ തീട്ടത്തിലൊക്കെ കുറച്ച് പുഴുക്കൾ ഉണ്ടാവുമല്ലോ, ഈ കൃമികൾ ഉണ്ടാവുമല്ലോ, അതുപോലത്തെ മൂന്നോ നാലോ കൃമികൾ മാത്രമേ ഇവൻ്റെ കൂടെ ഒക്കെ നിൽക്കുള്ളൂ. അതിപ്പോൾ ഈ ബൈജോ അല്ലെങ്കിൽ അവൻ്റെ കൂടെയുള്ള ഈ കൃമികളോ വിചാരിച്ചാലൊന്നും ഇവിടെയുള്ള മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെയോ അല്ലെങ്കിൽ മൈനോറിറ്റി ആയിട്ട് ഒരു കമ്മ്യൂണിറ്റിയും ഇല്ലാതാക്കാനൊന്നും നടക്കില്ല എന്നുള്ളതാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദുക്കളിൽ തന്നെ മെജോറിറ്റി 80% ആൾക്കാരും ഇവിടെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ഇവിടെയുള്ള ഹിന്ദുക്കൾ മാത്രമല്ല, എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും 80-90% ആൾക്കാരും ഇവിടെയുള്ള മതസൗഹാർദ്ദത്തിന് അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ തന്നെയാണ് കഴിയുന്നത് എന്നുള്ളതാണ്. എന്തിന് ഇവിടെ BJP സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും, അതായത് അവർ വോട്ട് ചെയ്യുന്നതൊക്കെ BJP ആയിരിക്കും, പക്ഷെ അവർക്ക് പോലും അതിലും ഭൂരിപക്ഷ ആൾക്കാർക്ക് പോലും ഈ മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് വെറുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ ജസ്റ്റ് പൊളിറ്റിക്കലി BJP സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമായിരിക്കും, വെറുപ്പോ കാര്യങ്ങളൊന്നും മുസ്ലിംസിനോട് ഇതുപോലെ ഉണ്ടാവില്ല. ഈ ബൈജുവിനെ പോലത്തെ കുറച്ച് തീട്ട സംഖ്യകൾ ഉണ്ടാവും, തീട്ടങ്ങൾ ക്രിമികളായിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഇവർക്കാണ് ഈ വെറുപ്പും ബാക്കിയുള്ള മതങ്ങൾപ്പെട്ട ആൾക്കാരോട് വെറുപ്പും അല്ലെങ്കിൽ വിദ്വേഷം വെച്ച് നടക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്ക് തുറന്ന സമയത്ത് കണ്ട ഒരു വീഡിയോ, അത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു വയനാടുള്ള ഏതോ ഒരു ഫേസ്ബുക്കിലെ ഫ്രണ്ട് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ ഇട്ടതാണ്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുന്നുണ്ട്, അത് കാണേണ്ടത് തന്നെയാണ്. അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്താണ് കാര്യം? എത്ര വീട്ടിൽ പോകണം? എന്നാരും പറഞ്ഞു? എന്നാരും പറഞ്ഞു? അങ്ങനെ അപ്പൊ 101 വീട് കഴിഞ്ഞില്ലേ ഇതുവരെ? പനവരത്താണോ? അത് ശരി. അപ്പൊ 101 വീട് തികയാൻ എത്ര ദിവസം വേണ്ടി വരും? എത്ര ദിവസം വേണ്ടി വരും? അപ്പൊ എന്തായാലും ദിവസം ഒരു 10-20 വീട്ടിൽ കയറാൻ പറ്റുമോ? എന്നിട്ട് വേളാങ്കണ്ണിയിലേക്ക് പോകും അല്ല? അപ്പൊ പിന്നെ അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ?
അതെ, അപ്പൊ ഒരു വീട്ടിൽ പോയിട്ട് അവരിപ്പോ ഒരു രൂപയാണ് തരുന്നത് വിചാരിക്കുക, അപ്പൊ നിങ്ങൾ എന്ത് പറയും? ആ ഒരു രൂപ വേണം അങ്ങനെ. അപ്പൊ പിന്നെ ഇപ്പൊ എത്ര ദിവസമായി ഇറങ്ങിയിട്ട് നിങ്ങള്? എത്ര ദിവസമായി? പക്ഷെ ഇങ്ങനെ ബൈബിളിൽ പറയുന്നുണ്ടോ? നോക്കൂ, ഇത് മറ്റൊന്നുമല്ല, ഒരു യുവാവ് അദ്ദേഹം വീടുകൾ തോറും കയറി ഇറങ്ങിക്കൊണ്ട് ഈ വേളാങ്കണ്ണി മാതാവിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു നൊയമ്പുണ്ട്. അതിന് വ്രതം നോറ്റുകൊണ്ട് ഓരോ വീടുകളിലും കയറി ഭിക്ഷയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾക്കറിയാം പഴനിയിലേക്കൊക്കെ പോകുന്ന എല്ലാ വർഷവും നടത്തി ഈ പഴനിമല മുരുകനെ കാണാൻ വേണ്ടി പോകുന്നു, അതിനുശേഷം പ്രസാദമൊക്കെ നമുക്ക് കൊണ്ടുതരിക എന്ന രീതിയിലേക്കുള്ള ഒരു ആചാരം ഹിന്ദു മതത്തിലുണ്ട്. എങ്ങനെയാണ് ഇത് ക്രിസ്ത്യൻ മതത്തിലേക്ക് ആ പരിവർത്തനം ചെയ്യപ്പെട്ടത് എന്ന് ചിന്തിക്കുന്നിടത്താണ് മതപരിവർത്തനം എത്രത്തോളമാണ് ഇവിടെ ക്രിസ്ത്യൻ സഭകളുടെ നേതൃത്വം നടക്കുന്നത് എന്നും അതിൽ ചെന്ന് ചാടുന്ന ഹിന്ദു സഹോദരങ്ങൾ, പാവം പിടിച്ച ഹിന്ദു സഹോദരങ്ങൾ എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കാരണം ഇവിടെ ഇവർ മുതലെടുക്കുന്ന എന്തെന്നറിയാമോ, ഈ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ പരാധീനതകൾ ഉണ്ടല്ലോ, അതല്ലെങ്കിൽ പായ്യാരം ഒരു നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ കഷ്ടതകൾ ദൈന്യതകൾ, ഈ ദൈന്യതകൾ മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ മതം മാറ്റിക്കൊണ്ട് ഇവർക്ക് ഈ വേളാങ്കണ്ണി മാതാവിനെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി 101 വീടുകൾ കയറി ഇറങ്ങി ഭിക്ഷയെടുത്തുകൊണ്ട്. നോക്കൂ, ഹിന്ദു മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കട്ടെടുക്കുക, അത് ആവർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് സാമ്യതയുള്ള രീതിയിലേക്ക് തങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുവരിക എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ക്രിസ്ത്യൻ സഭകൾ നടത്തി വരുന്ന വലിയൊരു തട്ടിപ്പാണ് എന്നുള്ളത് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ഈ ഹിന്ദുക്കളിൽപ്പെട്ട പാവം പിടിച്ച മനുഷ്യന്മാരുടെ ദൈന്യത, പാവം പിടിച്ച അവരുടെ ആ ഒരു നേരത്തെ അന്നം പോലും കഴിക്കാനില്ലാത്ത ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അത് ചൂഷണം ചെയ്തുകൊണ്ട് മതപരിവർത്തനം നടത്തുക. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികള് ഹിന്ദുസിന്റെ ആചാരങ്ങളെല്ലാം കോപ്പിയടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബൈജുവിന്റെ പുതിയ പരാതി, അല്ലെങ്കിൽ ബൈജുവിന്റെ പുതിയ കണ്ടെത്തൽ. ക്രിസ്ത്യാനികൾ ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കൾ, അതായത് ബൈജുവിന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ വകയില്ലാത്ത ഹിന്ദുക്കൾ, ഇവർക്കൊക്കെ ഇവരെയൊക്കെ മതം മാറ്റാൻ വേണ്ടി, ക്രിസ്ത്യാനിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനികൾ ഈ ആചാരം കോപ്പിയടിക്കുന്നത് എന്നുള്ളതാണ് ബൈജു അവകാശപ്പെടുന്നത്. ഇതിപ്പോൾ ഈ മതം മാറുന്നവർക്കൊക്കെ ക്രിസ്ത്യാനികൾ എന്താ ഉച്ചക്ക് ചോറ് വഹിക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും ഈ ബൈജു ഇജനല്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് നല്ല ബിസിനസ്സായിരുന്നു, ആ ബിസിനസ്സൊക്കെ വിറ്റിട്ട് നല്ലൊരു എമൗണ്ടിന് വിറ്റതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ പരിപാടിയൊക്കെ ചെയ്തത്, ലൈഫൊക്കെ ഇപ്പോൾ ഇതില്ലെങ്കിൽ നല്ല സെറ്റപ്പാണ്, അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടെന്ന് ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചോറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനും വേണ്ടി മതം മാറുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉച്ചക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് ഹിന്ദുത്വത്തിനെ രക്ഷിക്കാൻ ബൈജുവിന് പറ്റൂലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനി പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ബൈജുവിന് മാത്രമുള്ള ഒരു മറുപടി ആയിട്ടല്ല, ഇത് എല്ലാവരോടും ഉള്ളൊരു ചോദ്യമാണ്. അതായത് ഒരാൾ ഏത് മതം ചൂസ് ചെയ്യണം എന്നുള്ളത് തികച്ചും അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. ഇപ്പോൾ ഒരാൾ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ മതത്തിൽപ്പെട്ട ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തിനാണ് വിഷമം തോന്നുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഓൾറെഡി ഒരാളൊരു മതത്തിൽ നിന്ന് മാറാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പോൾ അയാൾ നിൽക്കുന്ന മതത്തിനോട് ഒട്ടും സ്നേഹമില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും വേറൊരു മതത്തിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ മതത്തിലുള്ള ആൾക്കാർ വെറുതെ എന്തിനാണ് അയാളെ തിരിച്ചറിയാൻ പോകുന്നത്? അയാൾ ഇവിടെ നിന്നതുകൊണ്ടും ആ മതത്തിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇയാൾ വേറൊരു മതത്തിലേക്ക് പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിലേക്ക് വേറൊരാൾ വന്നു എന്ന് വിചാരിച്ചിട്ട് എന്ത് നേട്ടമാണ് ഒരു മതത്തിന് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അതൊക്കെ തികച്ചും പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ഏത് ദൈവത്തിന് വിശ്വസിക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നുള്ളത് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതിപ്പോൾ ഞാൻ വേറൊരു മതത്തിലേക്ക് പോയതുകൊണ്ട് ഈ മതത്തിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ മതത്തിലുള്ള ദൈവത്തിനോ പ്രത്യേകിച്ചൊരു നഷ്ടമോ കാര്യങ്ങളോ വരാൻ പോകുന്നില്ല. സോ വെറുതെ ഈ കാര്യത്തിലൊക്കെ അനാവശ്യമായിട്ട് തെറി വിളിക്കാനും ഇതിനൊന്നും പോകാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ